ഇപ്പം ഇവർ സിംഗിളായിട്ടും ചിലപ്പോൾ സുധിച്ചേട്ടനായിരിക്കും ഈ വീഡിയോ ചിലപ്പോൾ എടുത്തു കൊടുത്തിട്ടുണ്ടാവുക. അതൊക്കെ ആ ഒരു സന്തോഷ നിമിഷങ്ങളിലുള്ളതാണ്. ഇത് ഇപ്പോൾ യൂട്യൂബിൽ കണ്ടെന്ന് വിചാരിച്ചിട്ട് നിങ്ങളാണ് തീരുമാനിക്കുകയാണോ ഇതിപ്പോൾ അവരിപ്പോൾ ചെയ്തതാണെന്നുള്ളത്? നിങ്ങളാണ് തീരുമാനിക്കുകയാണ്. നിങ്ങൾ തീരുമാനിക്കുന്നതിന് എൻ്റെ ശരിയില്ലേ? നിങ്ങളാണ് മോശക്കാർ. ഞങ്ങൾക്കൊക്കെ നാണുണ്ടോ? ഞങ്ങൾക്കൊക്കെ ഈ കമൻ്റ് ഇടുന്ന ആളുകളോട് എനിക്ക് ചോദിക്കാം, ഞങ്ങൾക്കൊക്കെ നാണുണ്ടോ? നിങ്ങൾക്ക് നാണും മാനും ഉണ്ടോ? ചോദിക്കാൻ കാരണമുണ്ട്. ഈ പറഞ്ഞ ആ ഒരു സഹോദരി അദ്ദേഹം വിട പറഞ്ഞപ്പോൾ ഒരു മാസം കഴിയണുള്ളൂ. അതിൽ നിന്നൊന്നും അത്ര പെട്ടെന്നൊന്നും മുക്തി നേടാൻ പറ്റില്ല. നിങ്ങളുടെ കുടുംബത്തിലാണ് ഇങ്ങനെ സംഭവിക്കുന്നുണ്ടെങ്കിൽ ഒരു സഹോദരൻ ഇങ്ങനെ വേട്ടയാടുകൾ, നിങ്ങൾക്ക് വേട്ടയാടാൻ കഴിയോ? എന്ത് പാവാണ് നിങ്ങളൊക്കെ ഈ ചെയ്യുന്നത്? ഹായ് ചങ്ങികളെ, എല്ലാവർക്കും നമസ്കാരം കേട്ടോ. അപ്പം ഞാനേ ഈ ഒരു വീഡിയോയിൽ വന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്കെല്ലാവർക്കും പ്രിയപ്പെട്ട കലാകാരനായിരുന്നു കൊല്ലം സുധി അല്ലേ? അദ്ദേഹം പോയത് നമുക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് നമ്മൾ മോചിതരായിട്ടില്ല. നമ്മളിങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കുടുംബത്തിൻ്റെ കാര്യം എന്താ? പ്രത്യേകിച്ച് രേണു ചേച്ചിൻ്റെ കാര്യമായിരിക്കും വളരെ സങ്കടമാണ്. അവരിനിയിപ്പോൾ മുന്നോട്ട് അവരുടെ എന്താ പറയുക, ഒറ്റപ്പെട്ടൊരു ജീവിതമാണ് അവർക്ക് ആ മക്കളെയും കൊണ്ട്. നിങ്ങൾ ആലോചിക്കണം, ചില ആളുകൾക്ക് ഇതൊക്കെ ഒരു തമാശയാണ്. ഞാൻ പറഞ്ഞു വരുന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ കൊല്ലം സുധിച്ചേട്ടൻ വിട പറഞ്ഞ ശേഷം എന്താ പറയുക, ഇതിൽ നിന്നും മോചിതയാകാതെ നിൽക്കുന്നൊരു സാഹചര്യമാണ്. അത് മോചിതയാകൂല നമ്മുടെ പ്രിയപ്പെട്ട രേണു ചേച്ചി, മറ്റാരായാലും ആവൂല. കാരണം അവർ തമ്മിലുള്ള സ്നേഹബന്ധം നിറഞ്ഞ ചെറുതല്ലേന്നു. ഈ കൊല്ലം സുധിച്ചേട്ടനാണെന്നുണ്ടെങ്കിൽ ഈ ഭാര്യയും മക്കളും കഴിഞ്ഞിട്ടുള്ളിരുന്നു എന്തു അത്രത്തോളം ഒരു സ്നേഹമാണെന്നുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം വിട പറഞ്ഞ ശേഷം നമ്മളൊക്കെ പല കാര്യങ്ങളും അറിഞ്ഞതാണ്. അതിനെപ്പറ്റി ഞാൻ പറഞ്ഞിട്ട് ഇനി ഇറങ്ങി വരുന്നില്ല. ഇങ്ങനെയുള്ള നല്ലൊരു കുടുംബം, നല്ലൊരു ഫാമിലി, നല്ലൊരു സ്നേഹത്തോടു കൂടി ആ മക്കളൊക്കെ ചേർത്ത് പിടിച്ച സുധിച്ചേട്ടൻ എവിടെ പോയാലും ഈ ഒരു പിന്നെ ആ ഒരു കിച്ചുനിയും ആ ഋതുവിനെയും പിന്നെ അവരെ ഭാര്യനെ ഒക്കെ അന്വേഷിക്കലും ഒക്കെ അങ്ങനെ പുള്ളി എവിടെ ചെയ്യലും പോയാലും ഇതൊക്കെ തന്നെയാണ് ആളുടെ ഉള്ളിലുള്ള സ്നേഹം എന്ന് പറയുന്നത്. അത് നമുക്കറിയാം. ഇവിടെ അങ്ങനെ ജീവിക്കുന്ന ഒരു കുടുംബം പെട്ടെന്ന് സുധിച്ചേട്ടൻ്റെ വിയോഗം ഉണ്ടാകുന്നു. താങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും സുധിച്ചേട്ടൻ്റെ ഭാര്യയ്ക്ക്. ഇത് ചിലർ മനസ്സിലാക്കുന്നില്ല. ചിലർ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ പല യൂട്യൂബേഴ്സ് ചാനലുകാരും സ്വാഭാവികമാണ് അവരുടെ വീഡിയോസൊക്കെ എടുത്ത് എല്ലാവരിലേക്കും എത്തിക്കും. ഇപ്പം നിങ്ങൾക്ക് ഞാൻ കുറച്ച് വീഡിയോസ് കാണിച്ചു തരാം സുധിച്ചേട്ടൻ്റെ ഭാര്യ ചെയ്തിട്ടുള്ളതൊക്കെയാണ്. ഇത് സുധിച്ചേട്ടനോടൊപ്പം എന്താ പറയുക, ജീവിച്ചിരിക്കുമ്പോൾ, സുധിച്ചേട്ടൻ ജീവിച്ചിരിക്കുമ്പോൾ ആ സന്തോഷ നിമിഷങ്ങളിൽ അവർ ഒരുമിച്ച് ചെയ്ത വീഡിയോസുകളാണിത്. അതല്ലാതെ ഇത് അദ്ദേഹം മരിച്ച ശേഷം ഈ രേണു ചേച്ചി ചെയ്ത വീഡിയോ എന്നൊക്കെ പ്രചരിപ്പിച്ചിട്ട് എന്താ പറയുക, സുധിച്ചേട്ടൻ മരിക്കാൻ കാത്തിരിക്കുന്ന വീഡിയോ ചെയ്ത് ആഹ്ലാദിക്കാൻ അവരിപ്പോഴും ഹാപ്പി ആയിട്ട് സന്തോഷത്തോടു കൂടി തകർത്തങ്ങനെ റീൽസൊക്കെ ചെയ്ത് പോകുക എന്നൊക്കെ ഉള്ള രീതിയിലുള്ള ആളുകൾക്ക് എന്തും പറയാലോ? നിങ്ങൾക്ക് എന്തും പറയാം. നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ കാര്യം മനസ്സിലാക്കണം. ആ സഹോദരി പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയയിൽ നിന്ന് പോകാത്ത ഒരാളാണ്. സോഷ്യൽ മീഡിയയിൽ നിന്ന് വരാത്തൊരു കുട്ടിയാണ്. അവരെ ഈ പറഞ്ഞ പോലെ തന്നെ പലരും ചിലപ്പോൾ അവർക്ക് ഈ വീഡിയോസ് ഇട്ടുകൊടുത്തിട്ടുണ്ടാവും. അതിൻ്റെ വിഷമം അവർ ഇൻസ്റ്റയിലൊക്കെ പങ്കുവെക്കുന്നുണ്ടാവും. ഇതൊക്കെ നമ്മൾ കാണുന്നതാണ്. അവരുടെ വിഷമം കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെയുള്ള വീഡിയോസിലൊക്കെ കാണുമ്പോൾ അദ്ദേഹം ജീവിച്ചിരിക്കുന്ന സമയത്ത് ഒരുമിച്ച് സന്തോഷത്തോടു കൂടി കൂടിയാടിയതും ഇവർ സിംഗിളായിട്ടും ചിലപ്പോൾ സുധിച്ചേട്ടനായിരിക്കും ഈ വീഡിയോ ചിലപ്പോൾ എടുത്തു കൊടുത്തിട്ടുണ്ടാവുക. അതൊക്കെ ആ ഒരു സന്തോഷ നിമിഷങ്ങളിലുള്ളതാണ്. ഇത് ഇപ്പോൾ യൂട്യൂബിൽ കണ്ടെന്ന് വിചാരിച്ചിട്ട് നിങ്ങളാണ് തീരുമാനിക്കുകയാണോ ഇതിപ്പോൾ അവരിപ്പോൾ ചെയ്തതാണെന്നുള്ളത്? നിങ്ങളാണ് തീരുമാനിക്കുകയാണ്. നിങ്ങൾ തീരുമാനിക്കുന്നതിന് എൻ്റെ ശരിയില്ലേ? നിങ്ങളാണ് മോശക്കാർ. ഞങ്ങൾക്കൊക്കെ നാണുണ്ടോ? ഞങ്ങൾക്കൊക്കെ ഈ കമൻ്റ് ഇടുന്ന ആളുകളോട് എനിക്ക് ചോദിക്കാം, ഞങ്ങൾക്കൊക്കെ നാണുണ്ടോ? നിങ്ങൾക്ക് നാണും മാനും ഉണ്ടോ? ചോദിക്കാൻ കാരണമുണ്ട്. ഈ പറഞ്ഞ ആ ഒരു സഹോദരി അദ്ദേഹം വിട പറഞ്ഞപ്പോൾ ഒരു മാസം കഴിയണുള്ളൂ. അതിൽ നിന്നൊന്നും അത്ര പെട്ടെന്നൊന്നും മുക്തി നേടാൻ പറ്റില്ല. നിങ്ങളുടെ കുടുംബത്തിലാണ് ഇങ്ങനെ സംഭവിക്കുന്നുണ്ടെങ്കിൽ ഒരു സഹോദരൻ ഇങ്ങനെ വേട്ടയാടുകൾ, നിങ്ങൾക്ക് വേട്ടയാടാൻ കഴിയോ? എന്ത് പാവാണ് നിങ്ങളൊക്കെ ഈ ചെയ്യുന്നത്? ആ സഹോദരി ഇപ്പം അതിൻ്റെ ശേഷം ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഒന്നും വരലും ഇല്ല. സോഷ്യൽ മീഡിയയിൽ എന്ന് പറഞ്ഞാൽ അത് ഈ പറഞ്ഞ പോലെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒന്നും അതിൻ്റെ സങ്കടങ്ങളൊക്കെ ഒന്ന് പങ്കുവെക്കാറേ ഉള്ളൂ. ഇതാണ് സത്യം. എന്നിട്ട് നിങ്ങൾ വന്നുകൊണ്ട് അങ്ങോട്ട് മെഴുകുകയാണ്, അടിച്ച് പൊളിച്ച് ജീവിക്കുക എന്നുള്ള ലെവലിൽ നിങ്ങൾ അങ്ങോട്ട് മെഴുകുകയാണ്. ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ വളരെ മോശമാണ്. അത് എന്താ വെച്ചാൽ, ചാനലുകാർ ചിലപ്പോൾ ആ വീഡിയോ ഒക്കെ എടുത്തിടും ചേച്ചിനാണെങ്കിലും സുധിച്ചേട്ടനാണെങ്കിലും, കാരണം അവർ ഓർമ്മകളൊക്കെ ആയിട്ട് പോയിക്കോട്ടെന്ന് വിചാരിച്ചിട്ട്. പക്ഷെ നിങ്ങൾ ഒരു കാര്യം ചിന്തിക്കണം, അതൊന്നും പഴയ വീഡിയോ ആണ്. രേണു ചേച്ചിക്ക് ഇങ്ങനെ ഒരു എന്താ പറയുക, ഈ സുധിച്ചേട്ടൻ പോയ ഒരു വിഷമത്തിൽ ഓരോ ദിവസം കഴിയുന്നവർ ഊണും ഉറക്കില്ലാതെ ജീവിക്കുകയാവുമ്പോഴും അത് പെട്ടെന്നൊന്നും അതിൽ നിന്ന് മോചിതയാകാൻ കഴിയില്ല. ഇങ്ങനെയൊക്കെ ഇങ്ങനെ നിസ്സാരമായിട്ട് അവിടെ നിന്ന് നിങ്ങൾ എന്തും അങ്ങോട്ട് പറയാലോ? നിങ്ങളൊക്കെ കാഴ്ചപ്പാടിൽ സുധിച്ചേട്ടൻ എന്താ പറയുക, പോയി, ഇപ്പോൾ അവർ ഹാപ്പിയായി. നിങ്ങളുടെ മനസ്സൊന്നും ചിലപ്പോൾ പോയിട്ടുണ്ടാവും. പക്ഷേ മലയാളികൾ ഒരുപാട് പ്രിയപ്പെട്ടവർ, അവരെ ഇന്നും നെഞ്ചിലേറ്റുന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. സുധിച്ചേട്ടൻ്റെ സ്റ്റാർ മാജിക് പോലുള്ള പരിപാടി പോലും പലരും കാണുന്നില്ല. ആ കലാകാരൻ പോയിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾക്കതൊരു തമാശയാണ്. നിങ്ങൾ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾ അതിൻ്റെ അടിയിൽ അങ്ങോട്ട് എഴുതി വിടുകയാണ്. എന്നിട്ട് എത്രത്തോളം ഇത് ആ കുടുംബത്തിനും ആ പ്രിയപ്പെട്ട സഹോദരിക്കും വേദനയ്ക്കും എന്നുള്ളതിനെ കുറിച്ച് കുറച്ചെങ്കിലൊക്കെ ഒന്ന് ചിന്തിച്ചൂടെ?
നിങ്ങളൊക്കെ ചോറിനല്ലേ തിന്നണത്? ഇത്ര മോശമായ കമൻ്റ് ഇടുന്നവരോടാണ് ചോദിക്കുന്നത്. അല്ലെങ്കിൽ അങ്ങനെ സംഭവിക്കും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇത്രയും വിഷമം ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് ഇപ്പോൾ അവർ സന്തോഷമായിട്ട് വീഡിയോ ചെയ്യാൻ നിൽക്കുകയാണോ? എന്താണ് മാഷ ഇങ്ങനെയൊക്കെ കമൻ്റ് ഇടുമ്പോൾ? നിങ്ങൾ എല്ലാത്തിനും നിങ്ങൾക്ക് നിങ്ങൾ നെഗറ്റീവ് കാണണം. എന്താണ് നിങ്ങൾക്ക് ഇതൊക്കെ ഒരു രസമാണ് ഇന്നത്തെ വീഡിയോ ആണ്? നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റൂലേ? ഉൾക്കൊള്ളാത്തത് എന്തുകൊണ്ടാണ്? നിങ്ങൾ സുധിച്ചേട്ടൻ്റെ ഭാര്യയാണെങ്കിലും മറ്റൊരു സഹോദരിയാണെങ്കിലും എന്താ പറയുക, സ്വന്തം ഭർത്താവ് മരിച്ചു പോയി കഴിഞ്ഞാലേ അത്ര പെട്ടെന്നൊന്നും അതിൽ നിന്ന് മുക്തി നേടില്ല. അപ്പോൾ അവിടെ വീഡിയോ ചെയ്യാൻ നടക്കുകയാണ്? ആർക്കും അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റില്ലേ? ആർക്കും ചെയ്യാൻ പറ്റൂല. ഒരു കമൻ്റ് ഇടുമ്പോൾ ശരിക്ക് അത് എത്രത്തോളം ആ സഹോദരിക്ക് നോവും അല്ലെങ്കിൽ അത് അവരുടെ കുടുംബത്തിന് നോവും എന്നുള്ളത് കുറച്ചെങ്കിലും മനസ്സിലാക്കുക. രേണു ചേച്ചി ഇതൊക്കെ അറിഞ്ഞിട്ട് ഒരുപാട് വിഷമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. കാരണം അതൊക്കെ വളരെ മോശമായിപ്പോയി. ഇപ്പോൾ അവർ ഇങ്ങോട്ട് ഇപ്പോൾ എന്താ പറയുക, ഇതൊന്നും കാണാൻ വയ്യാന്ന് പറഞ്ഞിട്ട് ലോഗ് ഔട്ടൊക്കെ ചെയ്ത് പോയിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമൊക്കെ. എന്താ വെച്ചാൽ ഫേസ്ബുക്ക് ആണെങ്കിലും ഒന്നും അതിലൊക്കെ ഒന്നും കയറലില്ല, സഹോദരി വരലില്ല. എന്തിനാ ഈ എന്താ പറയുക, ഈ അനാവശ്യമായ രീതിയിലുള്ള വാർത്തകളല്ലേ എല്ലാവരും പ്രചരിപ്പിക്കുന്നത്? നിങ്ങളങ്ങോട്ട് തീരുമാനിക്കുകയാണ് എല്ലാം കൂടി അവർ എങ്ങോട്ടാണ് പോകണത്, എങ്ങനെ എന്താ ചെയ്യുന്നത്. അവരൊക്കെ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അവരെ അവസ്ഥ ആലോചിക്കുമ്പോൾ നമുക്ക് സങ്കടമാണ്. കാരണം ആ കുടുംബം ഇപ്പോൾ ഈ മുന്നോട്ടുള്ള കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ, ആ മക്കളുടെ പഠിപ്പും കാര്യങ്ങളും വീട് കാര്യങ്ങൾ അവരെ മുന്നോട്ട് ആ ഒരു സഹോദരി ആ രണ്ട് മക്കളെയും കൊണ്ട് ഇനിയും എന്താ പറയുക, ഒരു നാഥനില്ലാത്തൊരു അവസ്ഥയിൽ നിൽക്കുമ്പോൾ മുന്നോട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനല്ലേ, പ്രാർത്ഥിക്കാൻ അവർക്ക് വേണ്ട എന്തെങ്കിലും സഹായങ്ങൾ ചെയ്യാൻ പറ്റുന്നെങ്കിൽ സഹായം ചെയ്യും ദയവ് ചെയ്ത്. ഇത്രയും ഊള കമൻ്റ് ഇടുന്നവരോടാണ് പറയാനുള്ളത്. ഒരു ഉറപ്പ്യങ്ങൾ ആ കുടുംബത്തിന് കൊടുത്താതാണ് ഏറ്റവും വലിയ പുണ്യം എന്ന് ചിന്തിക്കുക. അല്ലാണ്ട് നിങ്ങൾ കുറേ ആൾക്കാർ നിങ്ങൾ വളഞ്ഞിട്ടിട്ട് നിങ്ങളായിട്ട് എന്താ പറയുക, നിങ്ങൾക്ക് തൊള്ളേ തോന്നിയ കമൻ്റായിട്ട് എഴുതി വിടുക. എന്നിട്ട് എത്രത്തോളം ആ കുടുംബത്തിന് ആ ചേച്ചീനെ അത് വേദനിപ്പിക്കുന്നുണ്ടാവും എന്നതിനെക്കുറിച്ച് കുറച്ചെങ്കിലും ചിന്തിക്കാനുള്ള ഒരു മനസ്സുകൾക്ക് ഉണ്ടാവും. ഒരു മനുഷ്യത്വം എന്താണെന്നുള്ളത് പഠിക്കുക. വളരെ വിഷമമുണ്ട്. ഞാനിതിനെക്കുറിച്ച് കൃത്യമായും അറിഞ്ഞതുകൊണ്ടാണ് ആ സഹോദരീൻ്റെ ഒരു വിഷമം അത് വളരെയധികം അതിനെ ഫീൽ ചെയ്തതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ വന്നിട്ടുള്ളത്.